അപ്പോസ്തല പ്രവർത്തനം 17 അധ്യായത്തിൽ വിജാതീയ തത്വചിന്തയുടെ ഈറ്റിലമായ ആദൻസിൽ പൗലോസ് ലിഹ നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട്. വളരെ സുന്ദരവും സമഗ്രവും അറിവിറ്റതും കുറുക്കൊള്ളുന്ന പാകത്തിലുള്ളതായിരുന്നെങ്കിലും അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ക്രിസ്തുവിന് പുൽകാൻ ഇട നൽകിയുള്ളൂ. അതിനെ തുടർന്ന് ശ്ലീഹ സന്ദർശിക്കുന്ന മറ്റൊരു ഗ്രീക്ക് നഗരമാണ് കൊറിന്ത്. ഇന്ന് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 2:1-5 വരെ നാം ധ്യാനിക്കുമ്പോൾ വായിക്കുന്നുണ്ട്, ശ്ലീഹ എത്രമാത്രം ഭയത്തോടും വിറയലോടുമാണ് ഈ സുവിശേഷ ദൗത്യവുമായി കൊറിന്തിൽ വരുന്നതെന്ന്. ഭൗമിക വിജ്ഞാനത്തിൻ്റെയും ലൗകികാതിപ്രസരത്തിൻ്റെയും ജീവിതശൈലികൾ കൊണ്ട് കോട്ടകൊത്തളങ്ങൾ പോലെ കെട്ടി ഉയർത്തപ്പെട്ട സമൂഹങ്ങളാണവ. ധാർമ്മിക അധപതനങ്ങളും വ്യാപകമായിരുന്നു. ആ ഒരു വേദികയിൽ സുവിശേഷം അത്രയധികം സ്വീകാര്യമാകില്ല എന്ന് ശ്ലീഹായ്ക്ക് ആദൻസിൽ വെച്ച് തന്നെ അനുഭവമുണ്ട്. എന്നാൽ ഇത് ശ്ലീഹായെ ഭയപ്പെടുത്തുന്നില്ല, നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. കാരണം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. 2 തിമൊത്തി 1:7. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ വ്യാപരിക്കുകയും ദൈവവചനം പ്രഘോഷിക്കുകയും ചെയ്യുന്നവനാണ് എന്നൊരു ഭയവും വിറയലും അവനുണ്ട്. നമുക്കും അതുണ്ടാകേണ്ടതാണ്. സങ്കീർത്തനം 2:11, 2 കൊരിന്തോസ് 7:15, ഫിലിപ്പിയർ 2:12. അല്ലാതെയുള്ള പരാജയ ഭീതികളോ അപമാന ഭാരമോ സുവിശേഷത്തെ പ്രതി ശ്ലീഹ വെച്ച് പുലർത്തുന്നില്ല. 1 തെസ്സലോനിയർ 1:5, 2:13, ഗലാത്യർ 3:3-5 വരെ വചനഭാഗങ്ങൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ദൈവം തുടങ്ങിവെച്ചിരിക്കുന്ന ഈ വീണ്ടെടുപ്പിൻ്റെ ഉദ്യമം ആത്മീയമാണ്. അത് ശാരീരികമായ ഭൗതികമായ കെട്ടുപാടുകളിലും പരിമിതികളിലും ബന്ധനങ്ങളിലും തട്ടിത്തകരാൻ ഇടയാവുന്നതല്ല. ഇന്ന് ഈശോ സുവിശേഷത്തിൽ വിമോചനത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുമ്പോൾ ഇത് നാം ആഴത്തിൽ മനസ്സിലാക്കുന്നു. കാരണം അവനിൽ ആ വീണ്ടെടുപ്പ്, ആ ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയാണ്. പൗലോസിൻ്റെ ഈ ഭയഭക്തി ബഹുമാനം അവൻ്റെ കറതീർന്ന എളിമയുടെ തന്നെ ഒരടയാളമാണ്. അഹങ്കാരം കൊണ്ട് ഭ്രമിപ്പിച്ചിരുന്ന കൊറിന്തിലെ ജനനായകന്മാരുടെ ഇടയിൽ എളിമയുടെ ഈ നിലപാട് കൊണ്ട് തന്നെ ശ്ലീഹ സുവിശേഷത്തിൻ്റെ ഏറ്റവും ശക്തനായ പ്രഘോഷകനായി മാറുന്നു. വാഗ്വിലാസമോ വിജ്ഞാന ഭണ്ഡാരമോ കൈവശമില്ലാത്ത പ്രഭാഷകരെയും താർക്കികരെയും ആ സമൂഹത്തിൽ വാഴാൻ അനുവദിച്ചിരുന്നില്ല. അതിനാൽ തന്നെ കൊറിന്ത്യൻ ക്രൈസ്തവ സമൂഹത്തിലെ പ്രമാണികളെ സംബന്ധിച്ചിടത്തോളം പൗലോസിനെ പോലെ അസാധാരണ മികവൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരുവനെ പ്രഭാഷകനോ സഭാ നേതാവായോ ഉയർത്തിപ്പിടിക്കുന്നത് അപമാനകരമായൊരു കാര്യമാണ്. മറ്റുള്ളവർ തങ്ങളെ ആകെ തരം താഴ്ത്തി കണ്ടെന്നു വരാം. എന്തുകൊണ്ടോ ഇന്ന് നമ്മൾ ഈ മനോഭാവത്തിലേക്ക് തന്നെ തിരിച്ചു വഴുതി വീണിരിക്കുന്നു. ധ്യാനഗുരുക്കന്മാരുടെയും ക്രിസ്തീയ പ്രഭാഷകരുടെ ഇടയിലും പുറം ഓടി പ്രസന്റേഷൻ, പരസ്യം ചെയ്യൽ മുതലായവ പരക്കെ അംഗീകരിക്കപ്പെടുകയും നാലാൾ അറിയുന്ന ഒരു പ്രഭാഷകനോ ശുശ്രൂഷകനോ വന്നാലേ ക്രൈസ്തവ സമ്മേളനങ്ങൾക്ക് ഒരു ഗ്ലാമർ ഉണ്ടാകുകയുള്ളൂ എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു. ആത്മീയത വലിയ വിപണി സാധ്യത ഉള്ളൊരു മേഖലയാണ് കേട്ടോ. പിന്നെ എല്ലാം ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ വെറുതെ ഒരു ആശ്വാസം. ഇന്ധനവില കൂടുമ്പോൾ നാം ആശ്വസിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഈ സന്ദർഭത്തിലാണ് ക്രൂശിതനായ രക്ഷകനായ യേശുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്നും ഉദ്ബോധിപ്പിക്കേണ്ടതില്ലെന്നും ശ്ലീഹ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങുന്നത്. അപ്പോസ്തല പ്രവർത്തനം 18:9-10 വരെ ഭാഗങ്ങളിൽ നാഥൻ പൗലോസിനെ സമാശ്വസിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഭാഗമുണ്ട്. അളന്ന് തിട്ടപ്പെടുത്തിയ കുറുക്കൊള്ളുന്ന ആശയശരങ്ങളല്ല സുവിശേഷത്തെ മുന്നോട്ട് നയിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കളും ഈ ഒരൊറ്റ ദിശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതും. പത്രോസ് ചോദിച്ചിരുന്നല്ലോ, നാഥ ഞങ്ങൾ വേറെ എവിടെ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലല്ലേ? കുരിശിലേറേണ്ടി വരുന്ന മിശിഹായെക്കുറിച്ച് ആദ്യമൊക്കെ പത്രോസിനുണ്ടായിരുന്ന ആശയക്കുഴപ്പവും അപമാനവും നാം ഇന്നലെ കണ്ടിരുന്നല്ലോ. കുരിശിൻ്റെ സുവിശേഷവുമായി വരുന്ന പൗലോസിനും ഈ പരീക്ഷകൾ നേരിടേണ്ടി വരികയാണ്. ഇന്ന് നമുക്കും എങ്കിലും ഈ പരീക്ഷകളുടെ നടുവിൽ അന്നും ഇന്നും എന്നും സഭയും സഭാ തനയരും മുറുകെ പിടിക്കുന്ന ഒരു സുനിശ്ചിത സത്യമുണ്ട്. രക്ഷകനായ ക്രിസ്തു നമ്മെ വീണ്ടെടുത്ത് കൃപയാൽ നിറയ്ക്കുന്നു എന്ന സുന്ദര സത്യം. ലത്തീൻ സഭയിലെ കാനോൺ നിയമത്തിലെ അവസാന നിയമം സാലൂസ് ആനിമാരും സുപ്രേം അലക്സ് എസ്തോ എന്നാണ്. ആത്മാക്കളുടെ രക്ഷയായിരിക്കട്ടെ ഏറ്റവും പ്രധാനമായ കൽപ്പനയെന്ന്. അതിനു മുൻപ് വരുന്ന 1751 നിയമങ്ങളെയും അത് കേവലം അടിക്കുറിപ്പുകളാക്കി മാറ്റുന്നു. രക്ഷകനായ ക്രിസ്തുവിന് ആത്മാക്കളുടെ രക്ഷയെ പ്രതിയുള്ള അതേ ദാഹം തന്നെയാണ് അവൻ്റെ ശരീരമായ സഭയ്ക്കും. അതുകൊണ്ട് തന്നെയാണ് ക്രൂശിക്കപ്പെട്ടവനായ രക്ഷകനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ അവൾക്ക് സങ്കോചങ്ങളില്ല, പരിമിതികളില്ല, ഒന്നിനും ഒരു കുറവുമില്ല. ദൈവത്തിൻ്റെ ശക്തിയും അവിടുത്തെ കൃപയും മാനസാന്തരങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനസമൃദ്ധിയിലും സവിശേഷ സിദ്ധികളിലും പ്രകടമാകുന്നുണ്ട്. ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കുന്ന ഹൃദയങ്ങൾക്ക് ദൈവത്തിൻ്റെ ഈ അഗ്രാഹ്യമായ വഴികളെ ഒരിക്കലും ഉൾക്കൊള്ളാനാകില്ല. ഇന്നു മുതൽ നാം ലൂക്കായുടെ സുവിശേഷമാണ് വായിക്കുന്നത്.
അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഈശോയുടെ പ്രലോഭനങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെയും നാം അവ ധ്യാനിച്ചിരുന്നു. തക്ക സമയം പാർത്ത് തൽക്കാലം പ്രലോഭകൻ നാഥനെ വിട്ടുപോയി എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. കുരിശെടുക്കാതെയുള്ള മഹത്വം നൽകാം എന്ന പ്രലോഭനം തക്കം പാർത്ത് നാം എക്കാലത്തും പിന്തുടരുന്നുണ്ട്. ഇന്ന് ലൂക്ക 4 അധ്യായം യേശു സ്വദേശമായ നസ്രത്തിലെ സിനഗോഗിൽ വചനം വിളമ്പുന്നതിൻ്റെ വിവരണമാണ്. ആത്മാവിനാൽ നയിക്കപ്പെട്ടവനായിട്ടാണ് നാഥനെ ലൂക്ക പ്രഘോഷിക്കുന്നത്. ഈ ആത്മാവ് എങ്ങനെ തന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പ്രവാചക വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ഇന്ന് പഠിപ്പിക്കും. യെശയ്യ 58:6, 61:1-2 വചന ഭാഗങ്ങളാണത്. വിമോചനത്തിൻ്റെ സദ്വാർത്ത. ദൈവാത്മാവിനാൽ അഭിഷിക്തനായ മിശിഹ ആയ യേശുനാഥൻ എന്തുതരം മിശിഹായാണെന്ന ചോദ്യത്തിന് ഇവിടെ ഉത്തരം ലഭിക്കുകയാണ്. അവൻ പ്രവാചകധർമ്മം കൂടി നിറവേറ്റുന്ന മിശിഹായാണ്, പ്രൊഫറ്റിക് മെസ്സയ. സ്വജനത്താൽ നിരാകരിക്കപ്പെടുന്ന, വധിക്കപ്പെടുന്ന പ്രവാചക നിരയിലെ അവസാന കണ്ണി പോലെ. എന്നാൽ അവൻ കേവലമൊരു പ്രവാചകൻ മാത്രമല്ല, കൃപാപൂർണമായ ജ്ഞാനം തുളുമ്പുന്ന അവൻ്റെ വചനം കേട്ട് ആ ജനം ആശ്ചര്യം പൂണ്ടു നിന്നു എന്ന് ലൂക്ക സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. എന്നാൽ അവരുടെ കുറവുകളിലേക്ക് അവൻ വിരൽ ചൂണ്ടിത്തുടങ്ങുമ്പോൾ ആശ്ചര്യം ക്രോധത്തിന് വഴിമാറുന്നു. അവരുടെ വ്യർത്ഥമായ അഹംബോധത്തിന് മേൽ അവൻ പിടിമുറുക്കുമ്പോൾ അവർ അവനെ ഉയരത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നു. തങ്ങളുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തങ്ങളുടെ ശരികേടുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ അവൻ തയ്യാറല്ല എന്നത് അവരെ ചുടിപ്പിക്കുന്നു. എന്നാൽ അവരുടെ മാത്രമല്ല, എല്ലാവരുടെയും സ്വന്തമായ ദൈവമാണ് അവനെന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അവൻ ആരുടെയും തെറ്റുകളെ ഗവനിക്കാതെ വിടില്ലെന്നും. നമ്മെ സുഖിപ്പിക്കുന്ന, ഹരം കൊള്ളിക്കുന്ന വാഗ്വിലാസമല്ല പലപ്പോഴും സുവിശേഷം. അതിന് അതിഭാവുകത്വമോ നാട്യശീലങ്ങളോ ശബ്ദഗാംഭീര്യമോ പകിട്ടോ കണ്ടില്ലെന്നിരിക്കും. അതിനാൽ തന്നെ അതിൻ്റെ ശക്തിയും നിർണയവും മനുഷ്യരിൽ നിന്നല്ല, ദൈവാത്മാവിൽ നിന്നാണ്. വാഗ്വിലാസവും വാക്ചാതിരിയും പലപ്പോഴും സത്യത്തെ വളച്ചൊടിക്കാനാണ് ഉപകരിക്കുന്നത്. പരസ്യവാചകങ്ങളിലും ആശയപ്രചരണങ്ങളിലും സമ്പർക്ക മാധ്യമങ്ങളിലും സാമൂഹ്യ വേദികളിലും ഇങ്ങനെയൊക്കെയാണ് എത്രയെത്ര സത്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നത്. സുവിശേഷം വാഗ്വിലാസമല്ല, സത്യാത്മാവിൻ്റെ ശക്തിയും നിർണയവുമാണ്. ഇന്ന് സങ്കീർത്തനം 119:97-102 വാക്യങ്ങൾ നാം ധ്യാനിക്കും പോലെ ദൈവമാണ് നമ്മെ അഭ്യസിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രകാശം കൂടാതെ മാനുഷിക വിജ്ഞാനവും വൈദഗ്ധ്യവും വെറും അൽപ്പായുസുകൾ മാത്രമാണ്. ആ അധ്യായം സ്വീകരിക്കുന്നവരാകട്ടെ അത് രുചികരമായി അനുഭവിക്കുന്നു. ഈശോ പറയുകയാണ്, ഈ പ്രവചനം നിങ്ങൾ കേട്ടിരിക്കേ പൂർത്തിയായി, പെപ്ലേറോത്തായി. എമ്മാവു സംഭവം വിവരിക്കുമ്പോൾ മാത്രമാണ് പിന്നീട് ലൂക്ക ഈ വാക്ക് കുറിക്കുന്നത്. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭവും അവസാനവും. അവനിൽ എല്ലാ ദൈവിക പദ്ധതിയും പൂർത്തിയായി. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമായത് മാനിഫെസ്റ്റ് നാം കണ്ടു കഴിഞ്ഞു. നാഥനിൽ അവൻ്റെ പ്രഖ്യാപന പത്രിക മാനിഫെസ്റ്റോ നാം ഇന്ന് കേട്ടും കഴിഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ട്, അതേ ആത്മാവ് തന്നെ നമ്മളിലും.